നമസ്തേ. നമ്മൾ ചിങ്ങമാസത്തിലെ അമാവാസി എങ്ങനെ ആഘോഷിക്കാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. കാരണം അമാവാസിയൊക്കെ എല്ലാവരും നമ്മൾ ആഘോഷിക്കാറുണ്ട്, അല്ലെങ്കിൽ വ്രതമെടുക്കുന്നവരുണ്ട് അമാവാസിക്ക്. പിന്നെ ഒരിക്കൽ നോക്കി നമ്മൾ ഈ ഇപ്പം കർക്കിടക മാസത്തിൽ പ്രതിതർപ്പണം കഴിയാൻ പറ്റാത്തവർ ആ മാസത്തിൽ തന്നെയുള്ള അമാവാസിക്കും ബലിതർപ്പണം ചെയ്യാൻ പറ്റാത്തവരൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച്, അമാവാസി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾക്ക് പിതൃതർപ്പണമാണ് ഓർമ്മ വരിക. പക്ഷേ പിതൃതർപ്പണം മാത്രമല്ല, ഭഗവതിയെ ഏറ്റവും കൂടുതൽ കാളി അമ്മയെ, അതായത് ഓരോരുത്തരുടെയും ഉപാസനാമൂർത്തിയെ ഏറ്റവും പ്രീതിപ്പെടുത്താൻ കിട്ടുന്ന ഒരു ദിവസമാണ്. കാരണം ഏറ്റവും കൂടുതൽ നമുക്ക് പ്രാർത്ഥിച്ച് ശക്തി വരുത്താവുന്ന ദിവസമാണ്. അപ്പം അതിന് അമാവാസി വ്രതം എടുക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മുടെ കുലദേവതയെ, നമ്മളുടെ പരദേവതയെ, നമ്മളുടെ ഇഷ്ടദേവതയൊക്കെ പ്രീതിപ്പെടുത്തി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നേടിയെടുക്കണമോ ആ കാര്യങ്ങളെല്ലാം മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് മാസത്തിൽ ഒരു ദിവസം പൗർണമിക്ക് മാറ്റി വയ്ക്കുന്നത് പോലെ നമുക്ക് അമാവാസിക്കും ചെയ്യാം. ഇനി അമാവാസി ചെയ്യാൻ പറ്റാത്തവർക്ക് പൗർണമിക്ക് ചെയ്യാം, പൗർണമിക്ക് ചെയ്യാത്തവർക്ക് അമാവാസിക്ക് ചെയ്യാം. എല്ലാ പൂജകളുടെയും അന്തിമ ലക്ഷ്യം നമ്മളുടെ ദേവതകളുടെ പ്രീതി. ദേവതകൾ നമ്മളിൽ തന്നെയുണ്ട്. നമ്മൾക്ക് ദൈവാധീനം വർദ്ധിക്കാൻ, നമ്മുടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കാൻ, സാമ്പത്തിക പ്രതിസന്ധി ഇല്ലാതെ, രോഗപീഠകളില്ലാതെ, പിതൃക്കളുടെയൊക്കെ അനുഗ്രഹത്തോടുകൂടി പൈതൃക സ്വത്തുക്കളൊന്നും നശിപ്പിച്ച് കളയാതെ, നമ്മളുടെ പൂർവികർ നമുക്ക് തന്നതെല്ലാം നമ്മുടെ അടുത്ത തലമുറയ്ക്ക് കൈമാറുവാൻ, നമ്മളുടേതായ എന്തെങ്കിലും കൂടെയൊക്കെ ചേർത്ത് വച്ചുകൊണ്ട് നല്ല ഒരു ജീവിതം ജീവിക്കുവാൻ, നമ്മളെ സ്നേഹിക്കുന്നവർക്ക് സ്നേഹം നൽകാൻ, അവരിൽ നിന്ന് സ്നേഹം നമുക്ക് കിട്ടാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാ പൂജകളും ചെയ്യുന്നത്. അതുതന്നെയാണ് എല്ലാ വ്രതത്തിൻ്റെയും ലക്ഷ്യം. അപ്പം ഇവിടെ നമ്മൾ അമാവാസി വ്രതം എടുക്കുമ്പോൾ നമുക്കറിയാം കർക്കിടകവാവ് നന്നായിട്ട് ചെയ്തു, നമുക്ക് ചെയ്യാൻ പറ്റാത്തവർക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് നമ്മൾ കണ്ടു, അതെല്ലാം ചെയ്തു, അത് പറ്റാത്തവർ അമാവാസിക്കും ചെയ്തു. ഇപ്പം നമ്മൾ ഈ ഈ ചിങ്ങമാസത്തിൽ, ചിങ്ങമാസം എന്ന് പറയുമ്പോൾ നമുക്കറിയാം 1198 ആദ്യത്തെ അമാവാസിയാണ് വരുന്നത്. 26-ാം തീയതി അമാവാസിയും 27-ാം അമാവാസി ഒരിക്കൽ, അതായത് ബലിയിടണം എന്നൊക്കെ ഉള്ളവർക്ക് 27-ാം തീയതിയാണ് നമ്മൾ ബലിയിടുന്നത്. അതിനു മുമ്പ് ഒരിക്കലൊക്കെ എടുക്കണമല്ലോ. ഒരിക്കലൊക്കെ എടുത്ത് നമ്മുടെ ശരീരത്തെ ഒന്ന് ഇതിന് ഉഴുന്ന് കൂട്ടാതെ, ഉള്ളി കൂട്ടാതെ, അരിയാഹാരം ഒരു നേരം മാത്രം കഴിച്ചുകൊണ്ട് നമ്മൾ എങ്ങനെ ശ്രാദ്ധം ഒരിക്കലും ചെയ്യുമോ, അല്ലെങ്കിൽ എങ്ങനെ ബലിതർപ്പണത്തിന് നമ്മൾ ഒരുങ്ങുമോ അതുതന്നെയാണ് നമ്മൾ അമാവാസിയുടെ ഒരിക്കലൂണും. ഒരു നേരം മാത്രം അരിയാഹാരം കഴിച്ചുകൊണ്ട്, എണ്ണ തേച്ച് കുളിയൊന്നുമില്ല, എണ്ണ തേക്കില്ല. അതുപോലെ നമ്മൾ ഏറ്റവും നമ്മളുടെ പൂർവികർക്ക് വേണ്ടി ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ നമ്മൾ തയ്യാറാകുന്നത് പോലെയാണ് നമ്മളുടെ ഇഷ്ടദേവതയുടെ പ്രീതിക്ക് വേണ്ടിയിട്ട് നമ്മൾ അമാവാസി ഒരിക്കൽ നോക്കി അർദ്ധരാത്രി വരെ പൂജയും പ്രാർത്ഥനയും ചെയ്യുന്നവരുണ്ട്. അവരുടെ ഉപാസന, ഇപ്പൊ ഞാൻ അമ്മയെ ഉപാസിക്കുന്ന ആളാണെങ്കിൽ അമാവാസി ദിവസം നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കും, നമ്മളുടെ പ്രാർത്ഥനകൾക്ക് കൂടുതൽ ഫലം കിട്ടും. കാളിയെ ഉപാസിക്കുന്നവരാണെങ്കിൽ അമ്മയെ ഉപാസിക്കാം, മുരുകനെ ഉപാസിക്കുന്നവർക്ക് ഈ ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് ഫലം കൂടുമെന്നാണ് പറയുന്നത്. രാത്രികളിലൊക്കെ ഈ ശാക്തേയ പൂജയൊക്കെ ചെയ്യുന്നവർ അമാവാസിയിലാണ് കൂടുതൽ ശാക്തേയ പൂജയൊക്കെ ചെയ്യുന്നത്. നമുക്ക് ഇത് പിതൃക്കൾക്കുള്ളൊരു ദിവസമായിട്ട് കാണാം, അല്ലെങ്കിൽ കുടുംബത്തിൽ ഭഗവാന്റെ അനുഗ്രഹം മേടിക്കാൻ വേണ്ടിയിട്ട്, ഭഗവതിയുടെ അല്ലെങ്കിൽ ദേവതാ പ്രീതിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പം ചന്ദ്രനെ തന്നെയാണ് ഇവിടെയും നമ്മൾ കാണുന്നത്. ഏറ്റവും കൂടുതലും അമ്മയെ തന്നെ പ്രീതിപ്പെടുത്തിക്കൊണ്ട്, കാളിയെയും നമ്മൾ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്ന പൂജകളാണ്. പിന്നെ പിതൃക്കൾക്ക് ഒരു മോക്ഷം കിട്ടുന്നതിന് വേണ്ടിയിട്ടും ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് ഇപ്പം ചിങ്ങമാസത്തിൽ ഇപ്പം മരിച്ചു പോയവരൊക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പം നമുക്ക് കർക്കിടകത്തിൽ അവർക്ക് കർമ്മം ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പം എന്ത് ചെയ്യണം? ഈ ചിങ്ങത്തിൽ ഇപ്പം ആ പറഞ്ഞ ദിവസം നമുക്ക് പറ്റിയിട്ടില്ല. നമ്മൾക്ക് നമ്മളുടെ ആ പറഞ്ഞ തിഥിയിൽ അല്ലെങ്കിൽ പറഞ്ഞ നക്ഷത്രത്തിൽ നമ്മുടെ വീട്ടിൽ മറ്റ് അസൗകര്യങ്ങളുള്ളതുകൊണ്ട് നമുക്ക് ബലിയിടാൻ പറ്റിയിട്ടില്ല എങ്കിൽ
ഈ അമാവാസിക്ക് ചെയ്യാം. അതിനു വേണ്ടി 26-ാം തീയതി വ്രതം എടുത്ത് നമ്മൾ ശുദ്ധമാചരിച്ചു. 27-ാം തീയതി രാവിലെ ക്ഷേത്രത്തിൽ പോയി മുങ്ങിക്കുളിച്ച് തർപ്പണം ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ബലിയായിട്ടിട്ട് തർപ്പണം ചെയ്യാം, അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ പിണ്ണച്ചോറ് തരും. നമ്മളവിടെ പിതൃനമസ്കാരം നടക്കാം. പിതൃനമസ്കാരം കഴിച്ചിട്ട് ആ തരുന്ന നേദ്യം വാങ്ങി കുളത്തിൻ്റെ കരയിൽ കൊണ്ടുവയ്ക്കാം. അവിടെ അതിനായിട്ട് പ്രത്യേക സ്ഥലമുണ്ട്, അവിടെ കൊണ്ടുവച്ചിട്ട് കാക്കയ്ക്ക് കൊടുത്ത് കൈകൊട്ടാം. അത് ഏത് രീതിയിലാണെങ്കിലും നമ്മൾ ആ ഒരു പിതൃക്കൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ മനസ്സിലങ്ങ് നമ്മൾ അവരെ പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ദാ ഇത് സ്വീകരിക്കൂ, ഞങ്ങളുടെ ഈ നിവേദ്യം സ്വീകരിച്ച് ഞങ്ങൾക്ക് അനുഗ്രഹം തരൂ എന്ന് പറഞ്ഞ് അതുപോലെ തന്നെ ഇത് പിതൃതർപ്പണം അല്ല. ഇനി നമ്മൾ നമ്മുടെ ഇഷ്ടദേവതയെ, നമ്മുടെ കുലദേവതയെ, നമ്മുടെ ദേവതയെ പ്രാർത്ഥിക്കാനും ഈ അമാവാസി പ്രയോജനപ്പെടും. ഏത് തന്നെയായാലും ദുർഗാദേവിയെ പ്രാർത്ഥിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ ഫലം കിട്ടും. ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്നതും നല്ലതാണ്. ശിവഭഗവാനെയും ദുർഗാദേവിയാണ് കൂടുതലും ഈ അമാവാസിക്ക് പ്രാർത്ഥിക്കാറ് എല്ലാവരും. അപ്പോൾ ആ പ്രാർത്ഥനയുടെ ഫലത്തിൽ പിന്നെ മോക്ഷമായതുകൊണ്ട് വിഷ്ണു, അതായത് പിതൃക്കൾക്ക് മോക്ഷം കൊടുക്കുന്നത് വിഷ്ണുപാദത്തിലേക്കാണല്ലോ, അപ്പോൾ ആ വിഷ്ണു ഭഗവാനെയും നമ്മൾക്ക് പ്രാർത്ഥിക്കാം. നമ്മളുടെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യത്തിന് നമ്മൾ ആശ്രയിക്കുന്ന ദേവതയെ നമ്മൾ മനസ്സുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നമ്മൾ അവർക്ക് നമ്മുടെ പിതൃക്കൾക്ക് മോക്ഷം കിട്ടാൻ നമ്മളുടെ ഉദ്ദിഷ്ടകാര്യം സാധിക്കാൻ വേണ്ടി നമ്മളുടെ ഇഷ്ടദേവതയെ നമ്മൾ പ്രാർത്ഥിക്കുന്നു. അതിന് നമ്മൾ ഉപവാസമെടുക്കുന്നു. 27-ാം തീയതി തർപ്പണം ചെയ്യേണ്ടവർ തർപ്പണം ചെയ്ത് നിവേദ്യം സമർപ്പിക്കുന്നു, അല്ലാത്തവർ 27-ാം തീയതിയും നമ്മളുടെ ആ പൂജകൾ നമ്മളിങ്ങനെ ആ ഉപവാസം തുടർന്നുകൊണ്ട് പോവുകയാണ്. കാരണം എന്താ വെച്ചാൽ ഒരിക്കലും ഉണ്ട് കഴിഞ്ഞു, പിന്നെ ഈ ഇതുപോലെ ഫുൾ വ്രതമില്ല, ഭക്ഷണം കഴിക്കാത്തൊരു വ്രതമില്ല. നമുക്ക് ഒരു നേരത്തെ ആഹാരം കഴിച്ചിട്ട് ഭക്ഷണം കഴിക്കുന്നതായതുകൊണ്ട് നമുക്ക് പിറ്റേ ദിവസം വളരെ കുറച്ച്, അതായത് വൈകുന്നേരമില്ല, രാത്രിയിൽ അമാവാസിയില്ല. അപ്പം അതുകൊണ്ട് രാവിലെ നമ്മൾ ആ ഒരു തീരുന്ന സമയം വരെ 27-ാം തീയതി ബലിതർപ്പണമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ, ഒരു 10:30-11:00 ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം കഴിക്കാം. തലേ ദിവസവും പിറ്റേ ദിവസവും നമ്മൾ ആ വ്രതം എടുക്കുന്ന ദിവസവും അത് കഴിഞ്ഞുള്ള ആ വ്രതം തീരുന്ന ദിവസവും 26-ും 27-ും നമ്മൾ നോൺ വെജ് ഒന്നും കഴിക്കില്ല എന്നുള്ളതാണ്. നമ്മളുടെ ആചാരങ്ങൾക്കും നമ്മുടെ വിശ്വാസങ്ങൾക്കും അനുസരിച്ചുകൊണ്ട് നമ്മുടെ പൂർവികർ കാണിച്ചു തന്ന ആ വഴിയിലൂടെ പോകുമ്പോൾ ദൈവാധീനം വർദ്ധിക്കും. അതുകൊണ്ട് നമുക്കൊരു ദോഷവും ഇല്ല. എല്ലാ ഐശ്വര്യവും എല്ലാ പൂജകളിലൂടെയും എല്ലാ പ്രാർത്ഥനകളിലൂടെയും നമുക്ക് ഐശ്വര്യം ഉണ്ടാവും. അമാവാസി നാൾ ശിവഭഗവാനെയും ദുർഗാദേവിയും നന്നായി പ്രാർത്ഥിച്ച് എല്ലാ ഐശ്വര്യവും നിങ്ങൾക്ക് കിട്ടട്ടെ. പിതൃമോക്ഷം കൊടുക്കേണ്ടവർക്കാണെങ്കിൽ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ച്, പിതൃവിന് മോക്ഷം കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച് എല്ലാ അനുഗ്രഹവും നേടൂ. ഈ അമാവാസി ഏറ്റവും നിങ്ങൾക്ക് പൂർണ്ണ ഐശ്വര്യം തരട്ടെ, ഇതൊക്കൊക്കെ മോശം കിട്ടട്ടെ, എല്ലാ ഐശ്വര്യവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.